വാട്സ് ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹെൽത്തി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു ഫാറ്റ് ബേണിംഗ് നമ്പർ വൺ ടെക്നിക്ക്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും ഫാറ്റ് ബേണിങ്ങിനെ കുറിച്ച് ഇൻഫർമേഷൻ ഓവർലോഡിംഗ് എന്ന് പറയും. അതായത് ധാരാളം ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫാറ്റ് ബേൺ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഫാറ്റ് ബേൺ ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ട് നമുക്ക് ആക്ച്വലി ഫുൾ കൺഫ്യൂഷൻ ആകും. ആക്ച്വലി നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചാനലിൽ നമ്മളൊരു വീഡിയോ കണ്ട് അടുത്ത ചാനലിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കൺഫ്യൂഷൻ ആകും. ഇത് ഇനി ഇതിപ്പോൾ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, അങ്ങനെയുള്ള ഒരു യാതൊരു വിധത്തിലുള്ള മിത്സ് ഇനി ഉണ്ടാകേണ്ട. ഇതൊരു മിത്ത് ബസ്റ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യാനാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നമ്പർ വൺ ആയിട്ടുള്ള ടെക്നിക്കിനെ കുറിച്ചായിരിക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സയൻറ്റിഫിക്കലി പ്രൂവ് ആണ്. ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും ഇതിന് ഈ വീഡിയോക്കകത്തോടെ. എങ്ങനെയാണ് കറക്റ്റ് സോണിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരും. ഗൈസ്, നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടേക്കാം. ഗൈസ്, നമ്മൾ ആദ്യത്തെ പോയിന്റ്, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറും വയറ്റിൽ, അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ കാർഡിയോ ചെയ്യുക എന്നുള്ളത്. ഉടനെ തന്നെ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കരുത്, വേറെ ഫുഡൊന്നും കഴിക്കാതെ നമ്മുടെ എംപ്റ്റി സ്റ്റൊമിക്കിൽ തന്നെ നമ്മൾ കാർഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയോനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊരു സമയമാണ് കാർഡിയോ ചെയ്യേണ്ടത്, എത്ര സമയം നമുക്ക് ചെയ്യാം മാക്സിമം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വെറും വയറിൽ നിങ്ങൾ കാർഡിയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ രാത്രി ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 അല്ലെങ്കിൽ നമ്മൾ 8-8 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാതെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിനകത്ത് ഒന്നുമില്ല, അതായത് നമ്മുടെ 0 കലോറിയാണ് നമ്മുടെ വയറ്റിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഒന്നും എടുക്കാനില്ല, അതായത് സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി അല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഒന്നും അബ്സോർബ് ചെയ്യാനില്ല ശരീരത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം സ്റ്റോർഡ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഫാറ്റ് നമ്മുടെ ഇത് ബേൺ ചെയ്തിട്ട് അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരം ഉപയോഗിക്കുന്നു ഈ കാർഡിയോ ചെയ്യാൻ നേരത്ത്. അപ്പം നമ്മൾ ഒരു 1.5 മണിക്കൂർ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാക്കി ഏത് ഒരു ആ ദിവസത്തിന് ഏതൊരു ഇൻ്റർവെല്ലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ 1.5 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റാണ് ഈ ഒരു 1.5 മണിക്കൂർ ജസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കാർഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുക, വെറും വയറ്റിൽ തന്നെ നിങ്ങൾ കാർഡിയോ ചെയ്യുക. കാർഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജോഗിങ് അതുപോലെ തന്നെ വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ കാർഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വിമ്മിങ് സൈക്ലിംഗ് അതുപോലെ തന്നെ ജോഗിങ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും കാർഡിയോ ചെയ്യുക ഗൈസ്. നമ്മളിനി അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കാർഡിയോ ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ കാർഡിയോ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോവുകയാണ്. അതായത് ഫാറ്റ് ബേണിംഗ് ഹാർട്ട് റേറ്റ് സോൺ, അതായത് നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഹാർട്ട് റേറ്റ് സോൺ, അങ്ങനെ ഒരു ടൈം ഞങ്ങൾ പറഞ്ഞുതരാൻ പോകണം. അതായത് എത്ര ടൈമാണ് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പല പല സോൺസ് ആയിട്ടുണ്ട്. നമ്മുടെ ഹേർട്ട് റേറ്റ് എന്ന് പറയുന്നത് പല പല സോൺസ് ആയിട്ടിരിക്കാം. ഒന്ന് നമ്മുടെ റെസ്റ്റിംഗ് പീരീഡ് ഉള്ളത്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് സോണും, അതുപോലെ തന്നെ മാക്സിമം ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്ന ആ റേറ്റ്, അങ്ങനെ അത് മാക്സിമം ഹേർട്ട് റേറ്റ് സോൺ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യണമെങ്കിൽ അതിനൊരു ഹേർട്ട് റേറ്റ് സോൺ ഉണ്ട്. അതായത് ആ ഹേർട്ട് റേറ്റ് സോണിൽ നിന്നുകൊണ്ട് വർക്കൗട്ടോ എന്ത് കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അങ്ങനെ ആ ഹേർട്ട് റേറ്റ് സോണിൽ നിന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റിനെ ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ബോഡിക്കകത്ത് നിന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഫാറ്റ് ബേണിംഗ് ഹേർട്ട് റേറ്റ് സോണിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി ആ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കത്തില്ല, നിങ്ങളുടെ ബോഡിക്കകത്തുള്ള ഷുഗർസ്, അതായത് ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർസ് ആയിരിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ ഫാറ്റിനെ ആയിരിക്കും ബോഡി ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞങ്ങളൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ മാക്സിമം ഹേർട്ട് റേറ്റ്, അതായത് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്ന, നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്ന ആ ഹേർട്ട് റേറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഏജ് ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 220 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും നിങ്ങളുടെ ഏജ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറായിരിക്കും നിങ്ങളുടെ മാക്സിമം ഹേർട്ട് റേറ്റ് സോൺ എന്ന് പറയുന്നത്. അതായത് 220 വയസ്സുള്ള ഒരാളാണെങ്കിൽ 220 - 20 = 200 ആയിരിക്കും അയാളുടെ മാക്സിമം ഹേർട്ട് റേറ്റ് സോണ്. ഇനി ഇപ്പോൾ മാക്സിമം ഹേർട്ട് റേറ്റ് സോൺ കിട്ടി, ഇതിനകത്ത് നമുക്ക് ഫാറ്റ് ബേൺ ആയിട്ട് നമ്മുടെ ഹേർട്ട് ബീറ്റ് റേറ്റ് എത്രയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 70%, അതായത് നിങ്ങളുടെ മാക്സിമം ഹേർട്ട് ബീറ്റ് റേറ്റ് സോണിൻ്റെ 70% ആയിരിക്കണം. ഇപ്പം 200 നിങ്ങളുടെ മാക്സിമം ഹേർട്ട് റേറ്റ് എങ്കിൽ 700 × 70% എന്ന് പറയുന്നത് 140 തന്നെയായിരിക്കും നിങ്ങളുടെ ഫാറ്റ് ബേണിങ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റിനെ ടാപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് ബേണിംഗ് ഹേർട്ട് റേറ്റ് സോൺ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ 120 വയസ്സുള്ള ഒരാൾ 140 ഹേർട്ട് റേറ്റ് സോണിൽ നിന്നുകൊണ്ട്
നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡി ടാപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാറ്റിനെ ആയിരിക്കും, ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും ആയിരിക്കില്ല ഗൈസ്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഹാർട്ട് റേറ്റ് സോൺ എങ്ങനെയാണ് നമ്മുടെ സംഭവം, എത്രയായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് സോൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാനുള്ളൂ, അപ്പോൾ നമ്മൾ കാർഡിയോ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പൾസ് എടുത്ത് നോക്കുക. അപ്പോൾ പൾസ് എടുത്ത് നോക്കാൻ നേരത്തെ നിങ്ങൾ 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റത്തെ പൾസ് വേണം നിങ്ങൾ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പൾസ് എടുത്ത് നോക്കിയിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാർട്ട് റേറ്റ് സോൺ. പക്ഷേ ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ഒത്തിരി ഡിവൈസ് ഉണ്ട്. ഇപ്പോൾ MI ബാൻഡ് അതുപോലെ തന്നെ സ്മാർട്ട് ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഡിവൈസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഹാർട്ട് റേറ്റ് സോൺ, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ബേണിംഗ് ഹാർട്ട് റേറ്റ് സോൺ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ നമ്മുടെ റെസ്റ്റിംഗ് സോൺ എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിനകത്ത് എല്ലാ ഓപ്ഷൻസ് ഒക്കെ കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഇച്ചിരൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ ഇച്ചിരൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പൾസ് നോക്കിയിട്ട് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റിസ്റ്റ് ബാൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് ബാൻഡ് പോലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻ. അപ്പം വേറെ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് ലീൻ ആകാനുള്ള നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം തന്നെയാണിത്. അപ്പം വേറെ മാർഗ്ഗങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ നമ്പർ 1 ആയിട്ട് ഈ കാര്യം ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് ആണെങ്കിലും ഫിറ്റ്നസ് മോഡൽസ് ആണെങ്കിലും ഇനിയിപ്പോൾ ആരും ആയിക്കോട്ടെ, അവരെല്ലാവരും ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് അവരുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നത്. ബാൻഡ് അത് നിങ്ങൾക്ക് കിട്ടുന്ന ബാൻഡൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, അതൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. വേണമെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിന്നിട്ടേക്ക്. ഇപ്പം എങ്ങനെയാണ് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ വേണമെങ്കിൽ എഴുതി വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശിച്ചെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അടിയുക ഗൈസ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ വന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലെ സൂപ്പർ അതിൽ കിട്ടലായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ. അതുവരേക്കും ബൈ.